പാലക്കാട് പുതുശ്ശേരിയിലെ പാരഗൺ സ്റ്റീൽ കമ്പനിയുടെ ലൈസൻസ് പഞ്ചായത്ത് റദ്ദാക്കി. മലിനീകരണം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്ന പരാതിയെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ സമരത്തിനൊടുവിലാണ് നടപടി. പ്രീകോട്ട് മിൽ കോളനിയിലും പരിസര പ്രദേശങ്ങളിലും ക്യാൻസർ ബാധിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 42 പേർ മരിക്കുകയും 100-ലേറെ പേർ ദുരിത ജീവിതം തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പുതുശ്ശേരി പഞ്ചായത്തിന്റെ നടപടി. കാലങ്ങളായി തുടരുന്ന പ്രാദേശിക സമരം പരിഗണിച്ചാണ് കമ്പനിയോട് പ്രവർത്തനം അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. വല്ലാത്തൊരു വിപത്താണ് ഈ കമ്പനി പരിസരം മലിനീകരണം ഉണ്ടാക്കുന്നത്. ഈ കമ്പനിക്കെതിരെ നോട്ടീസ് അയക്കുകയും നോട്ടീസ് അയച്ചതിൻ്റെ മറുപടി കിട്ടിയിട്ടും അവരും എന്നിട്ട് പോലും കമ്പനി ഇന്ന് വരെ ഒരു പ്രകോട്ട് പോക്കും കമ്പനിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ജനകീയ സമരം കണക്കിലെടുത്തുകൊണ്ടും പഞ്ചായത്ത് ഭരണസമിതി എടുത്ത പ്രമേയം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം പഞ്ചായത്തിന് എടുക്കേണ്ടി വന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ NOC പോലും ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കമ്പനി പ്രവർത്തനം നിർത്തും വരെ സമരരംഗത്ത് നിന്നും മാറില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് കൊടുത്തിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. കാരണം ഒരു കാര്യത്തിന് വേണ്ടി രണ്ട് പ്രാവശ്യം സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് ആണ് ഇപ്പോൾ കൊടുത്തതെങ്കിൽ വളരെ നല്ല കാര്യം. പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് പഞ്ചായത്ത് പുതുക്കിയിരുന്നില്ല. നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തനങ്ങളുമായി കമ്പനി മുന്നോട്ട് പോയാൽ പോലീസ് സഹായമടക്കം തേടാനാണ് പഞ്ചായത്തിന്റെ പദ്ധതി. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.